സമരം എല്ലാ കാര്യത്തിലും നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിത് ജനങ്ങളുടെ അടുത്തേക്ക് പോകും, ജനങ്ങളോട് പറയും ഇതാണ് ഈ ഗവൺമെന്റ്, ഇതാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി. സമരം ചെയ്യാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സൈസ് വകുപ്പിൽ നടക്കുന്ന അഴിമതി ഉൾപ്പെടെ കോഴ ബാറുകളുടെ കോഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കനത്ത മഴ പെയ്തതിനെ തുടർന്നിട്ടാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് യു ഡി എഫ് സമരം മാറ്റിവെച്ചത്. കനത്ത മഴയെ തുടർന്നാണ് ആ സമരത്തിൽ നിന്ന് മാറിയിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് സംഘടനകളിലേക്ക് സമരം നടന്നു. യു ഡി എഫ് കൂടി ആ സമരവുമായിട്ട് മുന്നോട്ട് പോകും ആ കോഴ കേസിൽ. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ. സമരത്തിൽ നിന്ന് ഞാൻ പരാതി കൊടുത്തിരിക്കുകയല്ലേ, ആ പരാതിയിൽ അന്വേഷണം നടത്തട്ടെ. നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ വച്ചിരുന്ന സമരം രാഹുൽ ഗാന്ധി ജയിച്ചതിന് ശേഷം ആദ്യമായി വയനാട് വന്നുകൊണ്ട് മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് അവിടെ പോകേണ്ടി വന്നുകൊണ്ടാണ് മാറ്റിവെച്ചത്. പിന്നെ കടുത്ത മഴയായി, മഴയും സംസ്ഥാനത്ത് ഉടനീളം ഈ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായ കെടുതികളുമായി. ആ സമയത്ത് തൽക്കാലത്തേക്ക് സമരം മാറ്റിവെച്ച സമരത്തിൽ നിന്നൊന്നും ഞങ്ങളൊന്നും പിന്മാറുമൊന്നുമില്ല. അഴിമതി ആരാണ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തു വരണം, പുറത്തു വന്നേ പറ്റുള്ളൂ. ഇതെല്ലാം ഇതല്ലേ നടക്കുന്നത്, ഇതെല്ലാം നടക്കുന്നത് ഇതല്ലേ. ഇവരെല്ലാം പങ്കാളികളാണ് ഇതിൻ്റെ അകത്ത്, എല്ലാവരും പങ്കാളികളാണ്. ഇവർ ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അത് ചെയ്യാൻ ഒരു നേരമില്ല, അവരുടെ ജോലി ഇതെല്ലാമാണ്. നിങ്ങൾ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് അധികാരത്തിന്റെ മൂക്കിന് താഴെയാണ് ഒരു തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താതെ ഒരു ചെറിയ മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളം കൊണ്ട് നിറയാണ്. എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് എല്ലാ തോടുകളും, ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിൽ സിറ്റിക്കകത്ത് ഒരു സ്ഥലത്ത് 10 ദിവസം വെള്ളം കെട്ടിയിരുന്നു. അതിൽ കൂടുതൽ എന്തു വേണം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ? എലിപ്പനി, മഞ്ഞപ്പിത്തം, അതായത് കുടിവെള്ള സ്രോതസ്സിൽ വരെ ഈ മാലിന്യം കലരുകയാണ്. മുഴുവൻ മാലിന്യത്തിലാണ് നിൽക്കുന്നത്, മുഴുവൻ മാലിന്യത്തിലാണ് നിൽക്കുന്നത്. മന്ത്രി അലക്കി തേച്ച വഴിവത്ത വാക്കുകൾ കൊണ്ട് മറുപടി പറയുമ്പോൾ ആ അലക്കി തേപ്പ് ഇവിടെയില്ല, ഇവിടെ മാലിന്യ കൂമ്പാരമാണ്. ഒരു പണിയും ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്യുന്ന പണിയൊക്കെ അന്ന് ചെയ്യായിരുന്നല്ലോ, ഇന്നിപ്പോ ചെയ്യുന്ന, ഇന്നലെ ചെയ്യുന്നതൊക്കെ നേരത്തെ ചെയ്യായിരുന്നല്ലോ. എന്നിട്ട് റെയിൽവേ കോർപ്പറേഷൻ തമ്മിൽ തർക്കമായി, എന്തിനാ പിന്നെ ഗവൺമെന്റ്? എന്തിനാ, എന്തിനാ ഗവൺമെന്റ്? ഇതൊക്കെ എത്ര നാളെ, എന്നാണ് ശുചീകരിക്കുന്നത്? എന്നാണ് ശരിക്കും ശുചീകരണം നടത്തുന്നത്? എന്നാണ് ഞാൻ ചോദിക്കട്ടെ, മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ശുചീകരണം നടത്തുന്നത്, മനസ്സിലായേ? മാർച്ച് ഏപ്രിൽ മാസം, കാരണം മെയ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ, ഏപ്രിൽ അവസാനം തൊട്ട് മഴ തുടങ്ങും, മെയ്യൊക്കെ ആകുമ്പോഴേക്കും ഇടവപ്പാതിയും മറ്റു മഴയും ഒക്കെ ആയിട്ട് വരും. ഇപ്പൊ പ്രീ മൺസൂൺ നേരത്തെ വന്നു, ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമില്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കോർപ്പറേറ്റ് റെയിൽവേ ഏറ്റെടുത്തെന്ന് ഇവർ പറയുകയാണെങ്കിൽ, റെയിൽവേ ചെയ്തില്ലെങ്കിൽ അന്വേഷിക്കാൻ ആരാളാണ്? അന്വേഷിക്കണ ചെയ്യണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുന്നത് ഗവൺമെന്റ് അല്ലേ? സർക്കാർ അറിയണ്ടേ? സർക്കാർ എന്തിനാണ്? സർക്കാർ അറിയണ്ടേ? ഇപ്പൊ പറയുന്നത് അതല്ലല്ലോ. കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമായിരുന്നു എന്നാണ്. തർക്കം തീർക്കാൻ സർക്കാർ ഇടപെട്ടോ? മന്ത്രി എന്ത് ചെയ്തു? അതാണ് ഞങ്ങളുടെ ചോദ്യം. യോഗം വിളിച്ച ശുചീകരണമാവോ? യോഗം വിളിച്ച ഒരുപാട് യോഗങ്ങൾ കൂടുന്നുണ്ട്, ഒരുപാട് യോഗങ്ങൾ. യോഗം വിളിച്ച ശുചീകരണം ആവില്ലല്ലോ, ശുചീകരണം ആവോ? നിങ്ങൾ ഇൻഇഫക്റ്റ് എന്താണ് നടന്നത്? ഒന്നും നടന്നില്ല. ഇനി ബാക്കിയുള്ള സ്ഥലത്ത്, റെയിൽവേയുടെ അല്ലാത്ത സ്ഥലത്ത്, റെയിൽവേയുടെ സ്ഥലം പോട്ടെ, റെയിൽവേയുടെ അല്ലാത്ത സ്ഥലത്ത് ശുചീകരണം നടന്നിട്ടുണ്ട്. ഈ ആമയിലഞ്ചാൻ തോട്ടിലേക്ക് വരുന്നത് മുഴുവൻ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സകല മാലിന്യങ്ങളുമാണ്. അല്ലാതെ ഈ റെയിൽവേയുടെ അവിടുത്തെ മാത്രം മാലിന്യമല്ല, മുഴുവൻ മാലിന്യം. ഒരു സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടില്ല, അല്ല ഒരു ഒരു സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടില്ല. എല്ലാം കൂടി അവിടെ വന്ന് കെട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്ഥലത്തും കേരളത്തിൽ, തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ പ്രാവശ്യം മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഒരു ഞങ്ങളിത് ഈ സംഭവം ഇന്നലെയല്ലേ ഉണ്ടായത്, അതിന് മുമ്പ് നിയമസഭയിൽ പറഞ്ഞതാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഞങ്ങളെ പരിഹസിക്കായിരുന്നു, അതല്ലേ യാഥാർത്ഥ്യം? ഞാനത് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്റെ നാവില് ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയണെന്തല്ല.
എന്നോട് റെയിൽവേയുടെ നിലപാടല്ല, റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കമാണെന്ന് പറഞ്ഞു. ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് ആവർത്തിച്ച് പറയണത്. ഒരേ ചോദ്യം തന്നെ അഞ്ചു പ്രാവശ്യം ചോദിക്കണ്ട. ഞാൻ പറയണേക്ക് പറഞ്ഞത്, ആ തർക്കം തീർക്കേണ്ടത് ആരാ? ആരാ തീർക്കേണ്ടത്? ആരാ തീർക്കേണ്ടത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഒരു വകുപ്പുണ്ടോ? അതിനൊരു മന്ത്രിയുണ്ടോ? അതിനൊരു സെക്രട്ടറി ഉണ്ടോ? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടോ? ഉണ്ടോ? അവർക്ക് എന്താ ജോലി? എന്താ ജോലി? അതിൻ്റെ ഭാഗത്ത് ഒരു കോർപ്പറേഷൻ, ഒരു ലോക്കൽ ബോഡി മാത്രമാണ്. ഒന്നും ചെയ്തില്ല, ഒരു കാര്യം ചെയ്തില്ല. വേറെന്താ? അല്ലല്ല, നമ്മളിത് ഞങ്ങളിത് പറയാം. ഞങ്ങളിതിന് മുമ്പ് സമരങ്ങൾ ചെയ്താണ്. ലോക്കൽ ബോഡിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിത് പറഞ്ഞു, കഴിഞ്ഞ വർഷം 3 ഗഡുവായിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത്. 1-ാം ഗഡു കൊടുത്തു, 2-ാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് നവംബറിൽ കൊടുത്തു. കൊടുത്തതിൻ്റെ അടുത്ത ദിവസം ട്രഷറി ബാൻ ഏർപ്പെടുത്തി. അപ്പോൾ ഈ പൈസ ഒന്നും മാറിക്കിട്ടിയില്ല. 3-ാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് 23-ാം തീയതി. 22-ാം തീയതി കേരളത്തിലെ മുഴുവൻ ട്രഷറിയും പൂട്ടി. 22-ാം തീയതി ട്രഷറി പൂട്ടിയിട്ട് 23-ാം തീയതി അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുക. ഒറ്റ ഇപ്പം 2-ാം ഗഡും 3-ാം ഗഡും ചിലവാക്കാൻ പറ്റിയില്ല. 3-ൽ-1 തുകയാണ് കിട്ടിയത്. എന്നിട്ട് സർക്കാർ ഇപ്പം നിബന്ധന വച്ചിരിക്കുന്നു, 80% ചിലവാക്കിയിരിക്കണം, 20% മാത്രമോ ക്യാരി ഓവർ അടുത്ത വർഷത്തേക്ക് തരുള്ളൂ. അപ്പം 80% എങ്ങനെയാണ് ചിലവാക്കണത്? 2-ാം ഗഡും 3-ാം ഗഡും കിട്ടാത്ത പഞ്ചായത്ത് എങ്ങനെയാണ് 80% ചിലവാക്കണത്? അപ്പം 80% ഉള്ളത് താഴെ മുഴുവൻ പോയി. ഇനി 20 ക്യാരി ഓവർ ചെയ്ത് ഈ വർഷത്തേക്ക്. എന്നിട്ട് പറയുക, ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് ആ ക്യാരി ഓവർ ചെയ്തതിൻ്റെ തുക നടത്തണം. അപ്പം ഈ വർഷത്തെ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമായ 5 നയാ പൈസ കയ്യിലില്ല, സർക്കാരിൻ്റെ കയ്യിൽ 5 നയാ പൈസ. എന്നിട്ട് പഞ്ചായത്തിലോട് പറയാണ്, ഇത് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണം. അവരെവിടെ നടത്താനാ? അവരെവിടെ നടത്താനാ? അതിനുള്ള വേറെ ഇത് കൊടുക്കണ്ടേ? ഹെൽപ്പ് കൊടുക്കണ്ടേ? അവരെ അവരെവിടെ നിന്ന് എടുക്കാന്? പല പഞ്ചായത്തിൽ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ടു. തോടുകൾ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, ഡ്രൈനേജ് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. കേരളത്തിൽ ഒരു രാത്രി മുഴുവൻ മഴ പെയ്ത പിറ്റേ ദിവസം എല്ലാ സ്ഥലത്തും വെള്ളമാണ്. ആ വെള്ളം കെട്ടി നിന്ന് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുക. നിങ്ങൾ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് ഇല്ലാത്ത പകർച്ചവ്യാധികളാണ് എല്ലാം. എല്ലാ രോഗങ്ങളുമാണ്, ഷിഗല്ലയൊക്കെയാണ് വരുന്നത്, ബ്രെയിൻ തിന്നുന്ന മസ്തിഷ്ക ജ്വരമൊക്കെയാണ് വരുന്നത്, ബ്രെയിൻ കാർന്ന് തിന്നുന്ന വൈറസും ബാക്ടീരിയൊക്കെയാണ് വരുന്നത്. രൂക്ഷമായ പ്രശ്നമാണ്. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നിരിക്കുന്നു. അത്രയും വലിയ ഗുരുതരമായ വിഷയമാണ്. ഒന്നും ചെയ്യാതെ റിസൾട്ടാണ്.